ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കട്ടൂർ കഫേ. എന്തെല്ലാം വിശേഷം? സുഖമല്ല എല്ലാവർക്കും. കുറച്ച് മുൻപേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ബേക്കിംഗ് റൂമിൻ്റെ ഒരവസ്ഥയാണ്. വീട്ടിൽ കല്യാണമെല്ലാം ആയതുകൊണ്ട് ഫുള്ള് റിനോവേഷൻ വർക്കും അതുപോലെ പെയിൻ്റ് അടിയൊക്കെ നടക്കുന്നത് കൊണ്ട് കുറേ കാലമായി ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ ബേക്കിംഗ് റൂം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ബേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ചെറുതായിട്ട് മാത്രമേ ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. എന്നു വെച്ചാൽ ഫുള്ളി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അപ്പം വീണ്ടും നമ്മൾ ബേക്കിംഗ് തുടങ്ങിയിട്ടുള്ളത് ഒരു റോസറ്റ കേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു കേക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കളറ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ട് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ബേക്കിംഗ് റൂമിനെ കുറിച്ചിട്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ എങ്ങനെയാണ് ഇത്ര ചെയ്തിട്ടുള്ളതെന്നും എത്ര കോസ്റ്റായി എന്നൊക്കെ ഉള്ളത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ഇതുപോലുള്ള റൂം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. എൻ്റെ മേലിൽ വലിയ ഹാളായതുകൊണ്ട് ആ ഒരു ഹാളിൽ എത്രത്തോളം നീളമുണ്ടോ അതിന് കണക്കായിട്ടാണ് ഞാൻ ഈ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ടായത്. ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതിയാവും. പിന്നെ ഈ ഒരു റോസറ്റ് നമ്മൾ നിങ്ങൾക്ക് നോർമൽ അറിയാമല്ലോ, N2 നോസിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. വൈറ്റ് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മീൻസ് നമ്മൾ ഒരുപാട് ക്രീമിൽ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അത്യാവശ്യമുള്ള ക്രീം നമ്മൾ എത്രയാണോ റെഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു ക്രീം എടുത്തതിന് ശേഷം, ഇല്ലെങ്കിൽ ആ ഒരു ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ റെഡ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യാൻ. എന്നിട്ട് ഒന്നും കൂടിയും നല്ല ഡാർക്കറായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കളർ നല്ലോണം ഡീപ്പായിട്ട് ആയി വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് അതെടുത്തിട്ട് ഒരു കുറച്ച് സമയം ഫ്രിഡ്ജിലും കൂടി വെക്കുകയാണെങ്കിൽ, ആ ക്രീം നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ആ കളർ എന്താ പറയുക ഡാർക്കറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു റെഡ് കളർ നോക്കി നോക്കി ഈ ഒരു കസ്റ്റമർ ഈ ഒരു ഫോട്ടോ അയച്ചിരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇത്രത്തോളം റെഡ് കിട്ടൂല എന്നാണ്. പക്ഷേ ചെയ്ത് കഴിയുമ്പം നല്ല അടിപൊളിയായിട്ട് റെഡ് കളർ കിട്ടി. അപ്പോൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നത് കേട്ടോ. കുറച്ച് കളറിൽ നിങ്ങളുടെ കയ്യിലുള്ള പല റെഡ് കളേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ പല കമ്പനീൻ്റെ വാങ്ങുമല്ലോ, അതൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് അതിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ. ഫ്രിഡ്ജ് ക്ലീനിങ് ഡീപ്പായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പിന്നെ എന്താണ് ഇലക്ട്രിക്കൽ ഓഫ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജ് കംപ്ലീറ്റ് നമ്മൾ ലെക്സും അതുപോലെ ലിക്വിഡെല്ലാം യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതാ ഈ ഒരു ബോക്സസ് ഞാൻ UAE ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുണ്ടായത്. ഇത് നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പം ഫ്രൂട്ട്സ് അതുപോലെ ടൊമാറ്റോസ് പൊട്ടറ്റോ ഇതൊക്കെ നമ്മൾ താഴത്തെ ഫ്രിഡ്ജിൻ്റെ താഴിലെ ആ ഒരു പ്ലേസിൽ വെക്കുന്നതിനേക്കാളും നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്താ പറയുക നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അതുമല്ല പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പം നമുക്ക് എന്താ പറയുക എല്ലാം കൂടി ഒന്നിച്ച് വെത്തിട്ട് കവറിലാക്കിയിട്ട് വെക്കുമ്പോൾ ഇല്ല ആ ഒരു ഭംഗിയില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് എന്താ പറയുക നല്ല അടുക്ക് ചുട്ടി നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് അത്യാവശ്യം വലിയ സൈസിൻ്റെ ഫ്രിഡ്ജാണെങ്കിലാണ് ഇങ്ങനെ വെക്കാൻ പറ്റുക. ചെറിയ ഫ്രിഡ്ജിലാകുമ്പോൾ ഇല്ല, ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സ്പേസ് ഉണ്ടാവില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതുപോലെ ഫ്രൂട്ട്സ് നമുക്കിതുപോലെ വെക്കാം, പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടാണ് നമുക്ക് ഇത് എടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഒന്നിൽ തന്നെ നമുക്ക് ബോക്സസ് ഇതിൻ്റെ അകത്ത് വേറെ വേറെ ബോക്സ് വെച്ചിട്ട് ഇപ്പോൾ ഇഞ്ചി അതുപോലെ എന്താ പറയുക പച്ചമുളക് അതൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ച് തക്കാളി ഇത് മൂന്നും മടങ്ങ് നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെയും ഞാൻ പറയാം, ഫ്രിഡ്ജിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സൈസ് നിങ്ങൾ നിശ്ചയിക്കാൻ. നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ഫ്രിഡ്ജാണെങ്കിൽ അതിന് കണക്കായിട്ട് ചെറിയ സൈസിലുള്ള പ്രൊഡക്റ്റ് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് വാങ്ങിക്കുകയാണ് നല്ല യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഫ്രിഡ്ജ് ഏകദേശം വരുന്നത് ഒരു 613 ആ ഒരു സൈസിലാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ സൈസ് വരുന്നത്. അപ്പം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ.
അപ്പോൾ നമുക്കിതാ അത് വെച്ച് കഴിഞ്ഞിട്ടും ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര ഏത് സൈസിലുള്ള ഫ്രിഡ്ജാണോ ഉള്ളത് അതിന് കണക്കായിട്ട് വേണം നിങ്ങളിത് ഓർഡർ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് റീൽ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ കുബൂസിൻ്റെ മാവ് പരത്തിയിട്ട് കുബൂസ് ചുട്ടെടുത്തിട്ട് ഇത് സെൻറ്ററിലേക്ക് കൂടി കട്ട് ചെയ്തിട്ട് സൽസ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് കൂടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പകുതി എടുത്തിട്ടില്ല, പകുതിയും കൂടി ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു റെസിപ്പി ഞാൻ റീലിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തിരുന്നതാണ്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റും ആണ്. പിന്നെ എണ്ണയിൽ പൊരിക്കാണ്ട് നമുക്ക് ഒരു ദിവസം പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കടി മതിയാവും നമ്മളെ വയറ് ഫില്ലാകാൻ വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു പിടി ടേസ്റ്റ് എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഇതുപോലെ കുബ്സ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. നല്ല ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടും അത് കഴിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മൾ ചെയ്ത ഒരു കേക്കിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ കട്ടർ ഉപയോഗിച്ച് സ്റ്റാർ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ 2 എന്നുള്ളത് ആ ഒരു മോൾഡ് ഞാൻ കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ആ നമ്പർ 2 ആക്കിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് വുഡൻ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേലിൽ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്സ് ബോൾസ് ആണ് ഇതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഗോൾഡനും വൈറ്റൊക്കെ മിക്സ് ആയിട്ടുള്ളത്. പിന്നെ ആ മേലിൽ വെച്ച് ആ ഒരു ക്യൂട്ട് ബേബി ഡോളിനെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലൊക്കെ ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി അധികം ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൻ്റെ ബേസിൽ നല്ല കുറച്ച് കട്ടിയിൽ കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അത് ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലേ കുറച്ച് മെനക്കേടുണ്ട്, ലൈക്ക് ഒരുപാട് കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഡ്രസ്സിൻ്റെ ഫ്രില്ലൊക്കെ വെക്കുമ്പോൾ കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തലേ തന്നെ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കണേ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫോട്ടോഗ്രാഫി. പിന്നെ നമ്മൾ അതിനായിട്ട് വീഡിയോ ഒരുപാട് കാലം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം മോളുടെ കയ്യിലുള്ള ഒരു യൂണിക്കോൺ ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സ് അതിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബേക്കിംഗ് റൂമിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് ആ ഒരു ലൈറ്റിന് വേറെ തന്നെ ഒരു ലുക്കായിരിക്കും ഫോട്ടോ. പിന്നെ ഇവിടുന്ന് അത് ഞാൻ മെയിനായിട്ട് എടുക്കാറുള്ളത് നമ്മളെ മുകളിലുള്ള പുറത്തുള്ള ബാൽക്കണിയിൽ നിന്ന്. അവിടെ ഇതുപോലുള്ള ടൈലൊക്കെ വെച്ച് ഒരു ഫോട്ടോ റൂം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം വൈറ്റ് കൊടുക്കുന്ന വെച്ചാൽ എല്ലാവരും മാച്ച് ആകാൻ വേണ്ടിയിട്ടാണ്. ആ വൈറ്റ് കൊടുത്തിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പല കളേഴ്സ്, ഇപ്പം ഞാൻ ആ ഒരു ഡ്രസ്സ് വെച്ചില്ലേ നിങ്ങൾക്ക് തീർന്നില്ലേ, അതിങ്ങനെ വെച്ചിട്ട് പിന്നെ സൂം ചെയ്തിട്ട് പിന്നെ ബാക്കൊക്കെ ബ്ലറാക്കിയിട്ടൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. പിന്നെ ഈ ഒരു പിന്നെ കപ്പിനെ കുറിച്ചിട്ട് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്ന് എവിടെ വാങ്ങി എന്നുള്ളത്. അത് വിഷിംഗ് ചെയർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അത് വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. ഓക്കെ, അപ്പം വേണമെന്നവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ മാറ്റി കാണുന്നത് വരെ ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു.